ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഈ ഡെറിവേറ്റീവ്സിന് ബേസ് ചെയ്ത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 15 ഫോർമുലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സം റൂൾ, പ്രൊഡക്റ്റ് റൂള്, ഡിഫറൻസ് റൂൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ 16. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിലത്തെ എക്സസൈസ് 3 അതായത് 13.3 ആ അതിലത്തെ ആ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യും. ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പൾ വഴി സോൾവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് അതായത് എക്സസൈസ് 13.3 NCERT എക്സസൈസ് 13.3 എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ സോൾവ് ചെയ്യും. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ശരിക്കും ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, y = 1 + x^1 + x^2 + x^3 + etc. ഇതാണ് നമുക്ക് y തന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമ്മളോട് ഇത് എന്താണ് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ടു പ്രൂവ് ദാറ്റ് എന്താ പ്രൂവ് ചെയ്യുന്നത്, നമ്മളിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത് dy/dx = y ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കും, ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to right hand side എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എന്താ dy/dx that is equal to d/dx ഓഫ് ഇവിടെ y എന്ന് പറയുന്നത് എന്താ 1 + x/1 factorial + ഈ ക്വസ്റ്റ്യൻ കാണാൻ എത്രത്തോളം ഡിഫിക്കൾട്ട് ആണോ അത്രത്തോളം അതിൻ്റെ സൊല്യൂഷൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇത് കാണാൻ നമ്മൾ ചോദിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ എന്താ ചോദിച്ചത്, dy/dx = y ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ dy/dx അങ്ങനെ എടുത്ത് എഴുതാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to right hand side എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക, dy/dx കൺസിഡർ ചെയ്യുക. dy/dx = d/dx നമുക്കിവിടെ y എന്താണെന്ന് നോക്കണേ നോക്കാം, അതങ്ങനെ എടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, +x^2 (factorial) + x^3 (factorial) + etc. ഓക്കെ ഇത് ഇവിടെ നമുക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഈ 1 factorial എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ അതായത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ n factorial എന്ന് പറയുന്നത് n (n-1)(n-2)(etc) എന്ത് വരും, 3 × 2 × 1 അങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതായത് 2 factorial എന്ന് പറയുന്നത് എന്താണ്, 2 × 1 ആണ്. 3 factorial എന്ന് പറയുന്നത് 3 × 2 × 1 ആണ്. 4 factorial അതായത് നമ്മൾ എന്താ ചെയ്യുക, 4 × 2 അത് കഴിഞ്ഞ് 4 നിന്ന് നമുക്ക് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതാണ് ഇവിടെ പറഞ്ഞിരിക്കണേ. ഇപ്പൊ എന്ന് ഇവിടെ 6 ആണെങ്കിൽ ആദ്യം തന്നെ 6 അതിൽ നിന്ന് 6 നിന്ന് 1 കുറയ്ക്കുക, ഇതിൽ നിന്ന് 1 കുറയ്ക്കുക, അതായത് 6 നിന്ന് 1 കുറച്ചു, 6 നിന്ന് 2 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക, 4. 6 നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 3. 6 നിന്ന് ഓക്കെ അപ്പൊ 1 കുറയ്ക്കുമ്പോൾ ഇത് കിട്ടി, 2 കുറയ്ക്കുമ്പോൾ ഇത് കിട്ടി, 3 കുറയ്ക്കുമ്പോൾ ഇത് കിട്ടി, 4 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും, 5 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പൊ 1 കിട്ടുന്ന വരെ നമ്മളത് ഡിക്രീസ് ചെയ്തിങ്ങനെ 6 × 5 × 4 × 3 × 2 × 1 അപ്പൊ 4 factorial എന്താ പറയുക, 4 × 3 × 2 × 1 ഓക്കെ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നിങ്ങൾ ഈ കോൺസെപ്റ്റ് പഠിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ കാര്യം ഇഷ്ടം ഓർത്ത് വയ്ക്കാം. അതായത് n factorial എന്ന് പറയുന്നത് എന്താണ്, n × n-1 × n-2 × n-3 × etc അതാണ് നമുക്ക് മനസ്സിലാക്കാം. എവിടെ വരെ പോകും, 3 × 2 × 1 വരെ അത് പോകും. അപ്പോ ഇപ്പൊ ഇവിടെ പറയാണ് 7 factorial. 7 factorial എന്ന് പറയുന്നത് എന്താണ്, 7 × 6 × 5 × 4 × 3 × 2 × 1 അവിടെ വരെ ഡിക്രീസ് ചെയ്തത് പോകും. ഓക്കെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇതിന്റെ നടുക്കിൽ വരുന്ന സൈൻ. ഓക്കെ അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ ഇത് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക, സം റൂൾ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഡിഫറൻസിയേഷൻ
കൊടുക്കും അല്ലേ അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പൊ നമുക്ക് എന്താ കിട്ടാം ഡി ബൈ ഡി എക്സ് ഓഫ് വൺ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ വൺ ഫാക്ടോറിയൽ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് വരും എക്സ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഇവിടെ വൺ എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് എന്താ അറിയാം ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി സീറോ എന്ന് കിട്ടും പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് എന്താണ് വൺ ബൈ വൺ ഫാക്ടോറിയൽ അപ്പോ അതിന് പുറത്ത് കിട്ടു ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ തന്നെ എഴുതും ഇവിടെ വൺ ബൈ ടു ഫാക്ടോറിയൽ എന്താണ് കോൺസ്റ്റന്റ് ആണ് പറഞ്ഞു ഇവിടെ അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം ഈ കോൺസ്റ്റന്റ് പുറത്തേക്കിടാം മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കെനെ പുറത്തേക്ക് ഇടും അപ്പൊ നമുക്ക് എന്ത് കിട്ടും എന്താ പറയും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയും ഓക്കെ അപ്പൊ അത് ആ ഒരു കാര്യം ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അതായത് കോൺസ്റ്റന്റ് എന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും ഡെറിവേറ്റീവിന്റെ പുറത്തിടണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ത്രീ ഫാക്ടോറിയൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു ഇവിടെ എന്താ വരാം സീറോ പ്ലസ് വൺ ബൈ ഈ വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞത് ആരാള് വൺ അല്ലേ ഇതെന്താ വരും ഇൻറ്റു വൺ വരും പ്ലസ് ഈ ടു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞത് ആരാള് ടു വൺ ഈ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത് എന്താ ടു എക്സ് ആണ് പ്ലസ് ഈ വൺ ബൈ ത്രീ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ആരാള് ത്രീ ഇൻറ്റു ടു ത്രീ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ ആണ് അതായത് എന്താണ് സിക്സ് ആണ് നമുക്ക് കിട്ടാം അല്ലേ അപ്പോൾ ഇവിടെ എന്താ വരാം വൺ ബൈ സിക്സ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വരാം ത്രീ എക്സ് സ്ക്വയർ അപ്പൊ എക്സെട്ര എന്നെ വന്നു ഇനി എന്താ ഈ ടൂവും ക്യാൻസലായി ഇത് ടു ടൈംസ് ഇത് വൺ ടൈംസ് അതായത് എനിക്ക് എന്ത് കിട്ടാം വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ അതായത് നമുക്ക് എന്ത് കിട്ടുന്ന എക്സ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ബൈ വൺ ഫാക്ടോറിയൽ എഴുതാം അതായത് എക്സ് ബൈ വൺ എന്ന് പറഞ്ഞാലും എക്സ് എന്ന് പറഞ്ഞാലും സെയിം കാര്യം തന്നെയാണ് ഇവിടെ എന്താ വരാ എക്സ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ടു ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ് ടു ഇൻറ്റു വൺ അതായത് ടു തന്നെയാണ് ഇനി നമ്മൾ അടുത്തൊരാളുകൂടി എഴുതാന്ന് വിചാരിക്കും അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ ഫാക്ടോറിയൽ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം വൺ ബൈ ഫോർ ഫാക്ടോറിയൽ വരുമ്പോൾ ഇവിടെ എന്ത് വരും ഫോർ ഇൻറ്റു അതായത് ഫോർ എക്സ് ക്യൂബ് വരും അല്ലേ എന്ത് വരും ഫോർ എക്സ് ക്യൂബ് വരും അപ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക ഇവിടെ എന്തുണ്ടാവും ഓക്കെ ഇവിടെ എന്താ ഉണ്ടാവുക ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ ആണ് അപ്പൊ ഈ ഫോറും ഈ ഫോറും ക്യാൻസൽ ആയിട്ട് അവസാനം എന്തുണ്ടാവും എക്സ് ക്യൂബ് ബൈ എന്ത് വരും എക്സ് ക്യൂബ് ബൈ സിക്സ് എന്ന് വരും അല്ലേ അപ്പൊ നോക്കി എന്താ വരാ ഇവിടെ എക്സ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ എഴുതി ഇവിടെ ശരിക്കും എന്താ വരുന്നത് എക്സ് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ നോക്കി ത്രീ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ആരാണ് ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ അതായത് എന്താണ് സിക്സ് ആണ് അപ്പൊ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല അപ്പോ പ്ലസ് എക്സെട്ര അപ്പൊ അത് പറയുന്നത് ആരാണ് വൈ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നെയാണ് മനസ്സിലായോ അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിന് ചെയ്യേണ്ട കാര്യം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്യാണ് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് വന്നാലും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ തന്നെ ചെയ്യാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഡൗട്ട് തോന്നേണ്ട കാര്യമില്ല കാരണം എന്താ ഇവിടെ ഈ വൈ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എടുത്തെഴുതാം അതിനുശേഷം നമുക്കറിയാം ഇവിടെ എന്താ എഡിഷൻ ആണ് അപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കണം സം റൂൾ ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സോൾവ് ചെയ്യാം അത്രയേ ഉള്ളൂ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ പോർഷൻ പരിചയമില്ലാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ ഓക്കെ ഇത് സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം മീൻസ് ഇറ്റ് ഇസ് വെരി സിമ്പിൾ നിങ്ങൾക്ക് ആ 15 ഫോർമുലാസ് അറിയാം സം റൂൾ അറിയണം പ്രൊഡക്ട് റൂൾ അറിയണം ഡിഫറൻസ് റൂൾ അറിയണം അതുപോലെ തന്നെ കോഷ്യൻ റൂൾ അറിയണം ഇത്ര അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടി വരുന്നുണ്ട് ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ വഴി സോൾവ് ചെയ്യാന്നുള്ളത് അത് ഒരു ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയും പിന്നെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ പഠിക്കാനില്ല കേട്ടോ നിങ്ങൾക്കത് പ്ലസ് ടുവിലാണ് ഉള്ളത് അപ്പോൾ അത് ആ ഒരു കോൺസെപ്റ്റ് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും നിങ്ങൾ ആസ് യൂഷൻ പോലെ തന്നെ സോൾവ് ചെയ്യുക അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് ഫോർമുലാസ് ഉണ്ടാവും ഫോർമുലാസ് പഠിക്കുക പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് അങ്ങനെ വരാണെങ്കിൽ ആ കോൺസ്റ്റന്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക ഡെറിവേറ്റീവിൻ്റെ പുറത്തേക്ക് ഇടുക അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ
ഫോർമുലാസ് നന്നായി പഠിക്കുക. പിന്നെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. ഈ ക്വസ്റ്റ്യൻ നമ്പർ 17 ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വൈ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ ടു പ്ലസ് കോസ് എക്സ് ബൈ ടുവിന്റെ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കാണാം ചോദിച്ചിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ് ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 6. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഈ ഫംഗ്ഷന്റെ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എവിടെ കണ്ടുപിടിക്കേണ്ടത്? ഈ പൈ ബൈ 6 എന്ന് പറയുന്ന ആ വാല്യൂവിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്? ഇന്നത്തെ വരുമോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഫോർമുലാസ് യൂസ് ചെയ്യാൻ പറ്റാമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫോർമുലാസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ പറയുക? എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ. നമുക്കറിയാം എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ആ ഒരു ഫോർമുല നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൈൻ സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് ടു സൈൻ എക്സ് ബൈ ടു പിന്നെ എന്ത് വരും? കോസ് എക്സ് ബൈ ടു എന്ന് വരും അല്ലേ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കുന്നേക്കാളും മുമ്പ് നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? വൺ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു വൺ. അതുപോലെ തന്നെ സൈൻ ടു എക്സ് എന്ന് പറയുന്നത് എന്താ? ടു സൈൻ എക്സ് കോസ് എക്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ എന്താ പറയുക? ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്ന ആരാണ്? വൺ ആണ്. പ്ലസ് ടു സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താ പറയുക? സൈൻ ടു എക്സ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ പറയുക? എക്സ് ബൈ ടു. ഇവിടെ എക്സ് സ്ഥലത്ത് എന്താണ്? എക്സ് ബൈ ടു ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ് ബൈ ടു വരും. അപ്പൊ ഈ ടു ടു ക്യാൻസൽ ആവുമ്പോൾ എന്ത് കിട്ടാം? വൺ പ്ലസ് സൈൻ എക്സ് ആണ് കിട്ടുക. ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വെരി സിമ്പിൾ. ഇങ്ങനെ ചെയ്യാം, ഡി ബൈ ഡി എക്സ് ഓഫ് വൺ പ്ലസ് സൈൻ എക്സ് വരും അല്ലേ. ഇനി നമ്മൾ അതിലേക്ക് കൊടുക്കുക. അപ്പൊ വരും ഡി ബൈ ഡി എക്സ് ഓഫ് വൺ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. അതായത് വരും സീറോ പ്ലസ് കോസ് എക്സ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 6 സിക്സിന്റെ അവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കിട്ടുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ പ്ലസ് കോസ് എക്സ്. അന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ആണ്. ഇനി നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 6 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 6. അതായത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കോസ് പൈ ബൈ 6 ആണ് കണ്ടുപിടിക്കുന്നത്. കോസ് പൈ ബൈ 6 എന്ന് പറയുന്നത് എന്താണ്? കോസ് പൈ ബൈ 6 എന്ന് പറയുന്നത് എന്താ പറയുക? പൈ ബൈ 6 എന്ന് പറയുന്നത് എന്താണ്? 30 degree ആണ് അല്ലേ. പൈ ബൈ 6 എന്ന് പറയുന്നത് അത് ഡൗട്ട് എന്നൊക്കെ എന്താ ചെയ്യുന്നത്? പൈ എന്ന് പറയുന്നത് എന്താ? 180 ആണ്. പൈ 6 എന്ന് വരും 2, 6 2s ആ 60, അതായത് 130 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? കോസ് 30 degree ആണ്. ഈ കോസ് 30 degree എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 3/2 ആണ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി. അപ്പൊ അത് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു, ക്വസ്റ്റ്യൻ നമ്പർ 89. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ്, അതായത് NCERT ടെക്സ്റ്റിന്റെ 13.3 ആ എക്സസൈസിലത്തെ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അത് അപ്പോൾ ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൂടി തീർത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.